നാട്ടില് വന്ന് ഒരു ഷോ കാണുന്നേ, ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഇങ്ങനെ തിയേറ്ററിൽ കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു. എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു ഫീലാണ്. സത്യം പറഞ്ഞ ഒരു ഡെബ്യൂ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ. താങ്ക്സ് ടു എൻ്റെ എല്ലാ ക്രൂ, എൻ്റെ ടീം എവിടെയുണ്ട്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ടീമായിട്ട് കാണാൻ കഴിഞ്ഞാൽ. ഇനിയും ഞങ്ങൾ വൈകിട്ടും അടുത്തൊരു ഷോവിന് പോകുന്നുണ്ട്. സോ താങ്ക് യു. ജോയി അടിപൊളിയാണ്. ഇപ്പം ഇവിടെ എത്തിയിട്ടില്ല എന്നാണ്. ഞാൻ ഇത്രയും ഒത്തിരി ഹാപ്പി ആയിട്ട്, ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തൊരു കോ ആക്ടറാണ്. ആൻഡ് ഭയങ്കര ഒരു പാഷൻ ഉള്ള ആക്ടറാണ് തൻ്റെ ക്രാഫ്റ്റിനോട്. സോ ഒത്തിരി സന്തോഷമുണ്ട് ടൂയായിട്ട് ആദ്യമായിട്ട്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കുറേ വെള്ളം കുടിച്ചു. പക്ഷേ വിശ്വചേട്ടൻ്റെ കുറേ ഹെൽപ്പ് ഉണ്ടായിരുന്നു തുടക്കം മുതലേ ഈ കാര്യങ്ങൾ റീസെർച്ച് ചെയ്യാനും ബാക്കി പല കാര്യങ്ങൾ ചെയ്യാനും. സോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും. ഞാൻ പ്രതീക്ഷയില്ല, എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുമ്പോഴേ ജെനുവിനായിട്ട് തന്നെ എല്ലാവരും വർക്കായി എന്ന് പറയും. ഇത്രയും പ്രതീക്ഷയില്ല എന്നുള്ളതാണ് എനിക്ക്, അതെ ഇത്രയും പ്രതീക്ഷയില്ല, പക്ഷെ ഭയങ്കര രസമാണ്. അപ്പോൾ എന്താണ് ഇത്രയും പ്രതീക്ഷിക്കാത്തതെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അവിടെ മറക്കാൻ തോന്നുന്നു എനിക്കറിയാം, നിങ്ങൾ ആൾക്കാരുടെ ചോദിച്ചു നോക്കി എന്നോട് ചോദിച്ചൊരു കാര്യം. നല്ലോണോ ഭാഷ നന്നായിട്ട് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ശരിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഇതിൻ്റെ എല്ലാ ഓട്ടത്തിലും ഇതിൻ്റെ തുടക്കം മുതൽ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമ കാണാൻ, തിയേറ്ററിൽ കാണുമ്പോൾ ഇതറിയാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരു കാരണം ഇതിൽ ഫേസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ എടുത്തിരിക്കുന്ന ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. പക്ഷെ അതിനെ വളരെയധികം ഫാമിലിക്കകത്ത് നിർത്തി അതെ നല്ല രീതിയിലൊരു പ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ പോയാൽ ഒരു വിവാദമാവും അല്ലെങ്കിൽ ശരിയാവാതെ വരുന്ന ഒരു കണ്ടൻറ്റായിരുന്നു. പക്ഷേ കണ്ടൻറ്റ് വളരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു ഫസ്റ്റ് മെയിൻ ചോർട്ട് എന്ന് പറയുന്നത് കാരണം അത്രയും എഫേർട്ടാണ്, ഒരു വർഷങ്ങളായിട്ടുള്ളൊരു എഫേർട്ടാണ് ഈ ഒരു ദിവസം അവൻ്റെ ഒരു സാക്ഷാത്കരിച്ചിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും വളരെ ഹാപ്പിയാണ്. സിനിമയെക്കുറിച്ചും ഹാപ്പിയാണ്, നിങ്ങളെല്ലാവരും കണ്ടത് വളരെ അല്ലെങ്കിൽ ഇപ്പോൾ അർത്ഥമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒരു ഫീലിങ്സും ഒരു ഫാമിലിക്കകത്ത് ഉണ്ടാകുന്ന ഫീലിങ്സും പലപ്പോഴും ഇതിൽ കൃത്യമായി പറഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊന്നും പറയാൻ ത്രില്ലിംഗ് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാവുന്ന കണ്ണ് നനയുന്ന ഒരു സിനിമയാണ്. അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഞാൻ